കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് കൊച്ചിയിൽ നിന്ന് സൈക്ലിംഗിന് പോയ ഇരുപത് വയസ്സുകാരനെ സൈക്കിൾ സഹിതം കാണാതായിട്ട് ഇന്ന് അൻപത്തിമൂന്ന് ദിവസങ്ങൾ തികയുന്നു പള്ളുരുത്തിയിലെ ആദം ജോ ആന്റണിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല കൊച്ചിൻ ഷിപ്പാർഡിന് സമീപമാണ് യുവാവിനെ അവസാനമായിട്ട് കണ്ടത് പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ട് വെളുപ്പിനാണ് അതും സൈക്ലിങ്ങിന് സാധാരണ എപ്പോഴും സൈക്ലിങ്ങിന് പോകാറുള്ളതാണ് അപ്പോൾ അന്നും പതിവ് പോലെ സൈക്ലിങ്ങിന് ഇറങ്ങിയതാണ് വെളുപ്പിന് ഒരു മൂന്നര മൂന്ന് പത്തോട് മൂന്ന് പതിനഞ്ചോടുകൂടിയാണ് പോയത് പക്ഷേ ഒരു പത്തുമണിയായിട്ടും ആൾ കാണാത്തത് കൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ച് പോയിരുന്നു പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് അവർ നമ്മുടെ ബുദ്ധിമുട്ട് പോലെ തന്നെ വളരെ ശക്തമായി തന്നെ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നിരുന്നാലും മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു അപ്പോൾ അത് എ സി പി ക്കും ഡി സി പിക്കും അവർ കൈമാറുകയും അതിനൊരു മറുപടി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അത് എവിടെയാണ് അതിന് ഇനി എന്താണ് അതിൻ്റെ തുടർ നടപടികളോ കാര്യങ്ങളോ അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും ുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു ശ്യാംകുമാർ ദിവസമാണ് ഇന്ന് ആദത്തെ കാണാതായിട്ട് അച്ഛനും അമ്മയും അനുജനും ഒക്കെ ആ യുവാവിന് വേണ്ടി ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ദിവസവും രാവിലെ സൈക്ലിംഗിന് പോകുന്നയാളാണ് ആദം സി എയുടെ ഒക്കെ ഇന്റർമീഡിയറ്റ് പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചിരുന്ന ആ യുവാവാണ് ഒരു ദിവസം രാവിലെ കാണാതാകുന്നത് ഇതിന് ഇന്ന് അൻപത്തിമൂന്നാം ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം പള്ളുരുത്തി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആ യുവാവ് എവിടെ എന്നുള്ളത് ഒരു വിവരവുമില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രവിപുരത്താണ് അവസാനം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സി ഏറ്റവും അവസാനം സൈക്കിളുമായി സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളത് നഗരത്തിലെ എല്ലാ സി സി ടി വികളും പരിശോധിച്ചിട്ടും അത്തരത്തിലൊരു ദൃശ്യം പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലെ ഒരു നഗരത്തിൽ തന്നെ ഇത്തരത്തിലൊരു തിരോധാനമുണ്ടായി എന്നുള്ളത് ഞെട്ടിക്കുന്നത് ഏതായാലും ഈ യുവാവിന് വേണ്ടി അച്ഛനും അമ്മയും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസും ചട്ടപ്പടി അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പള്ളുരുത്തി പോലീസാണ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ പതിനഞ്ച് ദിവസത്തിനകം അതിന് മറുപടി പറയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് പക്ഷേ ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് അപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആദം ജോ ആൻ്റണി എന്ന് പറയുന്ന ആ ഇരുപത് എന്നുള്ളതിൽ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു സൂചനയോ പോലും ലഭിക്കുന്നില്ല ഏറ്റവും അവസാനം ആദത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരം ലഭിച്ചത് തുറവൂരിൽ വെച്ച് കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പള്ളുരുത്തി പോലീസിന് സാധിക്കുന്നില്ല കേരളത്തിൽ തന്നെ കുട്ടികളെ കാണാതായാൽ വളരെ വേഗത്തിൽ അന്വേഷിക്കുന്ന ഒരു സംവിധാനമുള്ള പോലീസാണ് കേരള പോലീസ് പക്ഷേ ആദം ജോ ആന്റണി എന്ന് പറയുന്ന ഒരു ഇരുപതുകാരൻ അതും കൊച്ചി സിറ്റി പോലെ നിരീക്ഷണ ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വളരെയുള്ള സ്ഥലത്ത് സൈക്കിൾ സഹിതം അപ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അൻപത്തിമൂന്ന് ദിവസമാകുന്നു പക്ഷെ ഒരു തുമ്പ് പോലും പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് നാലംഗ പോലീസ് നാല് പേരടങ്ങുന്ന ഒരു പോലീസ് അംഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഫോർട്ട് കൊച്ചി അസിറ്റന്റ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ആദത്തെ കാണാതായ ആ സ്ഥലത്ത് നിന്ന് ഒരടി

വാർത്ത വന്നിട്ട് ഇപ്പോൾ അമ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് എന്തായാലും വഴിക്കണ്ണുമായി മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് എന്ത് സംഭവിച്ചു എപ്പോൾ മടങ്ങി വരുമെന്നൊക്കെ ആലോചിച്ച്